നീ ദൈവമാണോ എന്നൊക്കെ ഗോൺ ചോദിക്കുമ്പോഴത്തേക്കും ചിലരെന്നെ ദൈവമെന്ന് വിളിക്കും ചിലരെന്നെ പ്രപഞ്ചമെന്ന് വിളിക്കും മറ്റു ചിലരാകട്ടെ എന്നെ സമയമെന്നും വിളിക്കും എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ നീ എന്റെ ഒക്കെ തിരികെ തരണമെന്ന് ഗോൺ പറയുമ്പോഴത്തേക്കും തനിക്ക് അത് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ദൈവവും പറയുന്നു നിന്റെ പവേഴ്സ് കളഞ്ഞത് ഞാനല്ല അതുകൊണ്ട് തന്നെ അത് തിരിച്ചു തരുവാനും എനിക്ക് സാധിക്കുകയില്ല എന്ന ദൈവം പറയുമ്പോഴത്തേക്കും ഞാൻ പുതിയൊരു ഡീലൊക്കെ നടത്തുകയാണെങ്കിൽ എനിക്ക് പവേഴ്സ് തിരികെ കിട്ടുമോ എന്ന് അവനും ചോദിക്കുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു കാര്യവുമില്ല ഇപ്പോൾ ആ ഒരു പവേഴ്സൊക്കെ ഉള്ളത് തെറ്റായിട്ടുള്ള ഒരു ശരീരത്തിലാണ് അതുകൊണ്ടാണ് അത് മിന്നി മാഞ്ഞു പോകുന്നത് പക്ഷേ ഒടുവിലായിട്ട് ആ ഒരു പവർ എന്നേക്കുമായിട്ട് ഇല്ലാതാകുമെന്നൊക്കെ അവളും പറഞ്ഞു കൊടുക്കുന്നു ഗോണും അധികം വൈകാതെ മരിക്കുമെന്ന സത്യമൊക്കെ അവനും മനസ്സിലാക്കുന്നു എനിക്കപ്പോൾ പവേഴ്സൊക്കെ തിരികെ കിട്ടുവാനായിട്ട് ഒരു മാർഗ്ഗവും ഇല്ലേ എന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കും എപ്പോഴാണോ ഡോഹി മരണപ്പെടുന്നത് അപ്പോഴും നിനക്ക് നിന്റെ പവേഴ്സ് ഒക്കെ തിരികെ കിട്ടുന്നതായിരിക്കുമെന്ന് ഗോഡും അവനോട് പറയുന്നു ഇപ്പോൾ ആ ഒരു ടാറ്റോ ഉള്ള ഓണർ മരിക്കുകയാണെങ്കിൽ ടാറ്റോ തിരിച്ച് റിയൽ ആയിട്ടുള്ള ഓണറുടെ കയ്യിലേക്ക് മാറുന്നതായിരിക്കും പക്ഷെ അടുത്ത ഫുൾ മൂൺ വരെ അവൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു ടാറ്റോ എന്നേക്കുമായി ഇല്ലാതാക്കും അപ്പോൾ അവനും കത്തി നശിക്കുന്നതാണ് അവൾ ജീവിച്ചിരിക്കുക നീ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നിന്റെ പവേഴ്സ് ഒക്കെ തിരികെ വേണമെങ്കിൽ അവൾ മരിക്കുക തന്നെ ചെയ്യണമെന്നൊക്കെ ഗോഡും പറയുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് അവന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ദൈവം തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല ഇപ്പോൾ ആകട്ടെ ആ ഒരു ഭാഗ്യത്തിന്റെ വീലൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതെവിടെ ചെന്ന് നിൽക്കണമെന്ന് നിനക്ക് തീരുമാനിക്കാമെന്നൊക്കെ ഗോഡും പറയുന്നു മനുഷ്യരാകട്ടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അപ്പോൾ വിധീനെ ആയിരിക്കും പഴിചരുക പക്ഷെ നിങ്ങൾ എടുക്കുന്ന തീരുമാനം കൊണ്ടാണ് അങ്ങനെയുള്ള വിധികളൊക്കെ ഉണ്ടാക്കുക എന്ന കാര്യം നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ഗോഡും അവനോട് പറയുന്നു അവൻ ഒരു ഡെബിൾ ആണ് അവനാകട്ടെ മനുഷ്യർക്കിടയിൽ നിർഭാഗ്യമൊക്കെ കൊണ്ടുവരികയും പിന്നീട് മനുഷ്യരെ കൂട്ടിക്കൊണ്ട് നരകത്തിലേക്ക് പോകുകയും ചെയ്യും എന്തായാലും അവൻ മനുഷ്യനല്ല എന്നൊക്കെ നിനക്ക് തോന്നിയ സ്ഥിതിക്ക് ഈ ഒരു കാര്യം നീ വിശ്വസിച്ചേ മതിയാകൂ എന്നൊക്കെയാണ് ഗായങ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇവൻ ശരിക്കും ഡെബിൾ ആണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണോ ഡോഹി അവനെ വിശ്വസിച്ച് അവന്റെ കൂടെ നിൽക്കുന്നതെന്നൊക്കെ സിഹോൺ ചോദിക്കുമ്പോഴത്തേക്കും മനുഷ്യരുടെ ആഗ്രഹങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ഡെബിളും അവരെ കീഴടക്കും പിന്നീട് അവരുടെ ഹൃദയത്തിൽ കയറി പറ്റും പവേഴ്സ് ഒക്കെ ഇരിക്കുന്നത് ഗോണ്ട ടാറ്റുലായിരുന്നു പക്ഷെ ആ ഒരു ടാറ്റു ഡോഹയുടെ കൈയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് അവൻ എപ്പോഴും ഡോഹയുടെ കൈയൊക്കെ പിടിച്ചിരിക്കുന്നത് ഗോണ്ട് ശരിക്കും ഡോഹയുടെ കയ്യിലുള്ള ആ ഒരു ടാറ്റോ ആണ് ആവശ്യമായിട്ടുള്ളതെന്നൊക്കെ ഗായങ്ങും പറഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ജീവിച്ചിരിക്കുവാനായിട്ട് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലേ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു മാർഗവും അവശേഷിക്കുന്നില്ല ഫുൾ മൂൺ ഒക്കെ ഉണ്ടാകുന്ന അന്ന് ഭാഗ്യചക്രവും ചക്രവും കറങ്ങുന്നതൊക്കെ അവസാനിപ്പിക്കും അന്നത്തെ ദിവസം ഈ ഒരു ഗെയിം തന്നെ അവസാനിക്കും ഗോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു മറുപടിക്ക് ഓർത്തുകൊണ്ട് ഗുവോണും നിൽക്കുന്നു ഗോവോണ്ട് പവേഴ്സൊക്കെ ഉള്ളത് ഡോഹിയുടെ കയ്യിലെ ആ ഒരു ടാറ്റോലാണെന്നൊക്കെ ഗായങ്ങ പറഞ്ഞതിനെ കുറിച്ചൊക്കെ ആയിരുന്നു സിഹുൺ ഇപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നീ എന്ത് കാര്യം നേടിയെടുക്കുവാനായിട്ടാണ് ഡോഹിയുടെ കൂടെ നിൽക്കുന്നത് എന്നൊക്കെ ഗോവന്റെ അടുത്ത് ചോദിച്ച സമയത്ത് ഗുവോണും എനിക്ക് അവളുടെ ആവശ്യമുണ്ട് എന്നായിരുന്നു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത് സ്യഹോണും ഗൂഗിളിൽ ഡബിളിനെ കുറിച്ചൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണ് അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ആകട്ടെ ഡബിളിന്റെ കീഴിൽ അകപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാർ സ്വന്തം ജീവൻ തന്നെ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നൊക്കെ ആയിരുന്നു അതിൽ അവൻ കണ്ടിട്ടുണ്ടായിരുന്നതും ഗോവന്റെ റൂമിലൊക്കെ റെക്കോർഡറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു റെക്കോർഡറിൽ അവസാനമായിട്ടുണ്ടായിരുന്നത് നീ എന്താണ് ഈ തിരയുന്നത് കില്ലറൊക്കെ ഇപ്പോഴേ കൊല്ലപ്പെട്ടില്ലേ എന്ന ബോക്കി ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു ഗുണോണും ആ ഒരു റെക്കോർഡറൊക്കെ കണ്ടെത്തിയെന്ന കാര്യം സുഖ്മിൻ മനസ്സിലാക്കുന്നു ഡോഹി പറഞ്ഞ വാക്കൊക്കെ പാലിച്ചിരിക്കുന്നു അവളും നമുക്ക് സ്വത്തൊക്കെ തിരികെ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സുഖ്മിനെ വൈഫ് കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതല്ലെങ്കിലും നമ്മുടെ സ്വത്ത് തന്നെ അല്ലായിരുന്നു പിന്നെ എതിനാണ് ഒരു കൺഗ്രാജുലേഷനൊക്കെ നൽകുന്നതെന്നായിരുന്നു സുഖ്മിൻ തിരിച്ചു ചോദിക്കുന്നത് സ്വത്തൊക്കെ തിരികെ കിട്ടിയെന്ന് അറിഞ്ഞിട്ട് പോലും സുഖ്മിൻ ഒരു സന്തോഷവും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ആറിലെ മറ്റൊരു സംഭവം ഒക്കെ കാണിക്കുകയാണ് മിറൈ ഇലക്ട്രോണിക്സിൽ ഒരു അപകടമൊക്കെ നടന്ന സമയത്ത് മാഡജു പബ്ലിക്കായിട്ട് മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഡം ജൂവും ഡോഹിനെ കൂട്ടിക്കൊണ്ട് മാഡം ചൂടെ വീട്ടിലൊക്കെ വന്നതിന് ശേഷം ഇത് നിന്റെ സ്വന്തം വീടായിട്ടും ഞങ്ങളെ നിന്റെ സ്വന്തം ഫാമിലിയായിട്ടും കണ്ടാൽ മതി എന്നൊക്കെ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളും സാധാരണ ആൾക്കാർ അങ്ങനെ പറയാറുള്ളതാണെന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ഒരു വിശ്വാസവും ഇല്ലാതെയാണ് നിൽക്കുന്നത് അന്ന് ഡോഹിനെ ആദ്യമായിട്ട് പരിചയപ്പെട്ടതിനെ കുറിച്ച് സിഗ്മിന് ഓർക്കുന്നു സുഗ്മിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോണില് സുഗ്മിനും ഒരു മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് അങ്ങനെ ഇരിക്കെ ഡോഹിങ്ങിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോണിൽ നിന്നും അതുപോലെ തന്നെ മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ആയി പോകുന്നു അവരുടെ രണ്ടുപേരുടെയും കയ്യിലുള്ള ഫോണുകളിൽ ഒരു ഫോൺ മാത്രമായിരുന്നു ഒറിജിനൽ ആയിട്ടുള്ളത് മറ്റേ ഫോണാക്കട്ടെ ഒറിജിനൽ ഹാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡമ്മി ഫോൺ ഫോണായിരുന്നു ഡോഹി മരിച്ചില്ലായെങ്കിൽ ടാറ്റോ ഒക്കെ ഇല്ലാതായി പോകുകയും ഗോഡ് എന്നേക്കുമായിട്ട് കത്തിത്തീരുകയും ചെയ്യുന്നതായിരിക്കുമെന്നൊക്കെ ഗോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചാണ് തിരിച്ച് ഡോഹിയുടെ അടുത്ത് വരുമ്പോഴത്തേക്കും അവൻ ഓർക്കുന്നത് ദോഹിയും അവന് വേണ്ടി ഒരു കേക്കൊക്കെ തയ്യാറാക്കുകയായിരുന്നു ക്രിസ്മസ് എന്തുകൊണ്ടാണ് ആൾക്കാർ ആഘോഷിക്കുന്നതെന്നൊക്കെ ഡെവളും അവളുടെ അടുത്ത് ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇനി അവനാക്കട്ടെ അവന്റെ ബർത്ത്ഡേ ഒന്നും ഓർമ്മയുമില്ല അതുകൊണ്ടായിരുന്നു അന്നൊരു ബർത്ത്ഡേ കേക്കെ അവൾ സമ്മാനിച്ചിട്ടുമുണ്ടായിരുന്നത് അവളും കേക്കിൽ അവന്റെ പേരൊക്കെ എഴുത്തുമ്പോഴത്തേക്കും അവനും അവളോട് ചേർന്ന് നിൽക്കുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ എവിടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നെന്നൊക്കെ ഡോഹി ചോദിക്കുന്നുണ്ടെങ്കിലും ഒരു പ്രശ്നവും ഇല്ല എന്നായിരുന്നു അവനും മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവനും തിയേറ്റർ വരെ ഒന്ന് പോയതായിരുന്നു എന്നൊക്കെയാണ് ഡോഹിയുടെ പറയുന്നത് സാധാരണ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരാണ് കേക്ക് കേക്കൊക്കെ ഉണ്ടാക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇനി നിനക്ക് കേക്ക് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ നിന്നെയും കൊണ്ട് കടയിൽ പോകാമെന്നൊക്കെ ഗോൺ പറയുന്നുണ്ട് പക്ഷെ ഡോഹി ആകട്ടെ ഒരു കമ്പനിയുടെ സിഇഒ മാത്രമല്ല മറിച്ച് കേക്ക് ഉണ്ടാക്കുന്നതിൽ ഒരു എക്സ്പേർട്ട് കൂടി ആണെന്നുള്ള ഗോ ഗോവണ്ണെ അറിയിക്കുന്നു എന്തായാലും അവൾ ഉണ്ടാക്കിയ കേക്കൊക്കെ അവന്റെ വായിൽ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ആ കേക്ക് ഒന്നിനും കൊള്ളി ഇല്ലായിരുന്നെങ്കിൽ പോലും നല്ലതാണെന്നൊക്കെയാണ് അവൻ പറയുന്നത് പിന്നീട് അവളും കഴിക്കുവാനായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവൻ അവളെ തടയുകയാണ് ഏറ്റവും ഒടുവിലായിട്ട് അവളും ആ ഒരു കേക്ക് ഇച്ചിരി കഴിച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും ആയിരുന്നോ കേക്കിൽ പഞ്ചസാര ഇടുന്നതിന് പകരം അവൾ ഉപ്പാണ് ഇട്ടു വെച്ചിട്ടുള്ളതെന്ന കാര്യമൊക്കെ മനസ്സിലാക്കുന്നത് നമുക്കിതിനെ സോൾട്ടി കേക്ക് എന്നൊക്കെ പേരിട്ടതിന് ശേഷം നമ്മുടെ കമ്പനി വഴി തന്നെ പുറത്തിറക്കാം എനിക്കും ഇങ്ങനത്തെ കേക്കൊക്കെ വളരെയധികം ഇഷ്ടമാണെന്ന് അവൻ പറയുമ്പോഴത്തേക്കും എന്തായാലും കേക്ക് വേസ്റ്റ് ആയില്ലല്ലോ അപ്പോൾ നീ തന്നെ ഇത് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളും വീണ്ടും ആ ഒരു കേക്ക് അവന് നൽകുകയാണ് ഗോവൺ എന്റെ ആണ് നിന്റെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പേടി എല്ലാം തന്നെ ഇല്ലാതാക്കും അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഹൈറ്റിനൊന്നും പേടിയില്ല എന്നൊക്കെ പറഞ്ഞ് അവളും ഇരിക്കുന്നു ലോകം നാളെ അവസാനിക്കുകയാണെങ്കിൽ നിനക്ക് എന്തൊക്കെ ആയിരിക്കും ചെയ്യാനുണ്ടാക്കുക എന്നൊക്കെ ഗോണം അവളോട് ചോദിക്കുകയാണ് പക്ഷെ അങ്ങനെ ലോകമൊക്കെ അവസാനിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു കാര്യങ്ങളും ചെയ്യുവാനായിട്ടില്ല ലോകം അവസാനിക്കുന്നത് കണ്ടു നിൽക്കുവാനേ എനിക്ക് സാധിക്കുകയുള്ളൂ എന്നൊക്കെ അവളും പറയും അങ്ങനെ ലോകമൊക്കെ അവസാനിക്കുകയാണെങ്കിൽ പോലും നിന്റെ ഒപ്പം ഇവിടെ ഇരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ കൂടെ കിടന്നുറങ്ങി കുറെ തമാശകളൊക്കെ പറഞ്ഞിരിക്കണം പിന്നെ എന്താണ് ചെയ്യുവാനായിട്ടുള്ളതെന്നൊക്കെ ഗോൺ ചോദിക്കുമ്പോഴത്തേക്കും നിന്റെ ഒപ്പം ഒരുപാട് ദൂരമൊക്കെ നടന്നു പോകണം അതെല്ലാം തന്നെ ഓർമ്മകളാക്കി കൂടെ കൂട്ടണമെന്ന് അവളും പറയുന്നു നിനക്ക് തനിയൊന്നും ചെയ്യുവാനായിട്ടില്ല എന്നൊക്കെ ഗോൺ ചോദിക്കുമ്പോഴത്തേക്കും എന്റെ അവസാന ദിവസം നിന്റെ ഒപ്പം മാത്രമേ എനിക്ക് ചെലവഴിക്കുവാനായിട്ട് ആഗ്രഹമുള്ളൂ എന്നായിരുന്നു അവളും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ രാത്രി നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ അതൊരു രസം അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഉറങ്ങാതെ ഇരിക്കാം എന്നൊക്കെ ഗോണും പറയുകയാണ് എനിക്ക് നാളെ എന്നൊക്കെ പറഞ്ഞു അവൾ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും നാളത്തെ നാളത്തെക്കാരെ നാളെയല്ലേ നമുക്കിന്ന് ഉറങ്ങാതെ ഇരിക്കാം ഞാനും ഇന്ന് നിന്നെ വശീകരിക്കാനായിട്ട് പോകുകയാണെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും അവളും അതൊക്കെ കേട്ടിട്ടിരിക്കുന്നു പിന്നീട് അവർ ഒന്നിച്ച് ഒരു ഹൊറർ മൂവി മൂവിയൊക്കെ കാണുകയാണ് പ്രേതപടം കണ്ടിട്ടോ ഈ പേടിക്കുമ്പഴത്തേക്കും എന്റെ മുഖം കണ്ടാൽ പേടിയെല്ലാം പോകുമെന്നായിരുന്നല്ലോ നീ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെ ഗോണും ചോദിക്കുന്നു പക്ഷേ പ്രേതപടത്തിന്റെ കാര്യത്തിൽ നിനക്ക് ഒരു റോളും ഇല്ല എന്നായിരുന്നു അവളും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ശരിക്കും അത്രയ്ക്ക് പേടിക്കുവാനായിട്ടുണ്ടോ എന്നൊക്കെ ഗോൺ ചോദിക്കുമ്പോഴത്തേക്കും നിനക്ക് എന്ത് കാര്യത്തിലാണ് പേടി ഉള്ളത് എന്നൊക്കെ ഡോഹിയും അവനോട് ചോദിക്കുന്നു ഒരു ഡെവൾ അല്ലെങ്കിലും ഇങ്ങനത്തെ കാര്യത്തിലൊന്നും പേടിക്കെ ഇല്ലല്ലോ എന്നൊക്കെ അവൾ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു പെട്ടെന്ന് സ്ക്രീനിൽ പ്രേതൊക്കെ വരുന്നത് അവളും കായലുണ്ടായിരുന്ന പൊപ്പ് കോണൊക്കെ വലിച്ചെറിയുമ്പോഴത്തേക്കും അവന്റെ തലയിലൊക്കെ ആയിരുന്നു അത് വന്ന് വീഴുന്നതും കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ഡോഹിയും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു നീ ഈ ലോകത്ത് നിന്നും ഇല്ലാതാക്കുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യമെന്ന് ഗുവോണും അപ്പോൾ പറയുന്നു നീ ഇല്ലാത്ത ഈയൊരു ലോകം അതാണ് എനിക്ക് പേടിയുള്ള കാര്യമെന്നൊക്കെ അവനും പറയുകയാണ് സിനിമയൊക്കെ കഴിഞ്ഞ് ഗുവോണും ഡോഹിനെ കടയിലിൽ കൊണ്ടുപോയി കിടത്തി കഴിയുമ്പോഴത്തേക്കും ഗുവൺ നീ എന്നെ വിട്ടു പോകരുത് നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരിക്കണമെന്നൊക്കെ അവളും സ്വപ്നത്തിൽ പറയുന്നുണ്ടായിരുന്നു എനിക്കിനിയും നിന്റെ ഒപ്പം നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല നിനക്ക് എത്തുവാൻ ഒരു സ്ഥലത്തേക്കൊക്കെ ഞാൻ പോകുവാനായിട്ട് പോക്കൊക്കെ പോകുകയാണേന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും അവളും അവന്റെ കൈ പിടിച്ചതിനു ശേഷം ഞാൻ നിന്നെ കണ്ടെത്തുന്നതായിരിക്കുമെന്ന് പറയുന്നു ഞാൻ ഒരിക്കലും നിന്നിൽ നിന്നും പിന്മാറുകയില്ല എന്ന് കൂടി അവൾ പറയുന്നു ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ മാറ്റി വേഗം കാണാം ബൈ